കോമ്പറ്റീഷൻ കുറഞ്ഞു പോകുമോ എന്നുള്ളതാണ്. പരമ്പരാഗതമായിട്ട് ഓഫ്ലൈനിലാണ് നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതൊന്ന് കുറച്ചൊരു മോഡേണൈസ് ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ മാറുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും കുറേ സംശയങ്ങളുണ്ടാകും. അതിൽ വൺ ഓഫ് ദി സംശയമാണ് ഈ കോമ്പറ്റീഷൻ കുറഞ്ഞു പോകുമോ എന്നുള്ള കാര്യം. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. നമ്മൾ കോഴിക്കോടോ എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ആ റീജിയനിൽ മാത്രം വരുന്ന കുറച്ച് കുട്ടികളാണ്. ഇറ്റ് വിൽ ബി അറൗണ്ട് മാക്സിമം ഒരു തൗസൻഡ്സ് വരാം. 18 ലക്ഷം പേര് എഴുതുന്ന ഒരു എക്സാമാണ് നീറ്റ്. അവിടെ നിങ്ങളുടെ സാമ്പിൾസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് തൗസൻഡ്സ്. ഡസ് ദാറ്റ് ഫീൽ ലൈക്ക് എ കോമ്പറ്റീഷൻ? നോ. ബട്ട് നമ്മളത് ഓൺലൈനിലേക്ക് ആക്കി പോകുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ചിലാണ്, ഓൾമോസ്റ്റ് ഓൾ അറൗണ്ട് ഇന്ത്യ. സോ നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അറൗണ്ട് ലാക്സിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ 10,000-ൻ്റെ അടുത്തേക്കോ വരാം. സോ യുവർ സാമ്പിൾസ് ഓഫ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട്സ് ആൻഡ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ്. ആൻഡ് നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് മൈൻഡ് ഒരിക്കലും താഴ്ന്നു പോകാതിരിക്കാൻ ഡോപ്പ അവതരിപ്പിക്കുന്ന പലതരത്തിലുള്ള മോഡ് ഓഫ് എക്സാംസ് ഉണ്ട്. അതിൽ നമ്മൾ ഡെയിലി ക്വിസുകളുണ്ട്, ഡോപ്പ ഡോസ് ഉണ്ട്, പിന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. എക്സാംസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഷോർട്ട് എക്സാംസ് ഉണ്ട്, പിന്നെ വീക്ക്ലി എക്സാംസ് നടത്തും, മന്ത്ലി എക്സാംസ് നടത്തും, ആൻഡ് ഓൾസോ ടോപ്പിക് വൈസ് ഡോപ്പ എക്സാംസ് നടത്തുന്നതായിരിക്കും. ഇതെല്ലാം പുറമെ ഡോപ്പയുടെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ ഗ്രേഡിംഗ് സിസ്റ്റം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി ചെയ്യുന്നതായിരിക്കും. സോ ആർക്കും ഒരു പേടിയും വേണ്ട, കോമ്പറ്റീഷൻ ഓൺലൈനിൽ വരുമ്പം കുറഞ്ഞു പോവില്ല.